1952 മദ്രാസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന എ ലക്ഷ്മണസ്വാമി മുതലിയാറിൻ്റെ നേതൃത്വത്തിൽ നിയമിതമായ വിദ്യാഭ്യാസ കമ്മീഷനാണ് സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ. മുതലിയാർ കമ്മീഷൻ എന്ന പേരിലും ഈ കമ്മീഷൻ അറിയപ്പെടുന്നു. നിലവിലുള്ള സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പരിശോധിച്ച് അതിനെ മെച്ചപ്പെടുത്താൻ ആവശ്യമായ ശുപാർശകൾ സമർപ്പിക്കുന്നതിനാണ് കമ്മീഷൻ രൂപീകരിച്ചത്. ചെയർമാൻ ഉൾപ്പെടെയുള്ള 9-അംഗ കമ്മീഷൻ ഒരു വർഷം കൊണ്ട് പ്രവർത്തനം പൂർത്തിയാക്കി 1953 റിപ്പോർട്ട് സമർപ്പിച്ചു. അയവ്, വൈവിധ്യം, പ്രായോഗികം, യോജ്യം എന്നിവയാണ് ഒരു നല്ല പാഠ്യപദ്ധതിയുടെ മുഖമുദ്ര എന്നും ഒരു പാഠ്യപദ്ധതി ഒരിക്കലും വസ്തുബഹുലവും പുസ്തകാധിഷ്ഠിതവും താത്വികവും പരീക്ഷാ പ്രാധാന്യമുള്ളതും ആയിരിക്കരുതെന്നും കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. ബോധനം മാതൃഭാഷയിലായിരിക്കണം. പാഠ്യപദ്ധതി അയവും വൈവിധ്യമുള്ളതുമായിരിക്കണം. ഐച്ഛിക വിഷയങ്ങൾ ഉൾപ്പെടുത്തണം. പാഠ്യപദ്ധതിയിൽ കൃഷി, കൈത്തൊഴിൽ, വാണിജ്യം, സുന്ദരകലകൾ, ശാസ്ത്രം തുടങ്ങിയ തൊഴിൽപരമായ വിഷയങ്ങൾ ഉൾപ്പെടുത്തണം തുടങ്ങിയവയായിരുന്നു കമ്മീഷന്റെ മുഖ്യ ശുപാർശകൾ. ഐച്ഛിക വിഷയം ഉൾപ്പെടുത്തിയത് ശ്രദ്ധേയമായിരുന്നു. ഇതിലൂടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാനും അല്ലാത്തവ ഒഴിവാക്കാനും അവസരം ലഭിച്ചു. തൊഴിൽപരമായ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് പല സെക്കൻഡറി വിദ്യാലയങ്ങളും വിവിധോദ്ദേശ വിദ്യാലയങ്ങളായി രൂപാന്തരം പ്രാപിച്ചതോടെ തൊഴിലിൻ്റെ മാഹാത്മ്യം അംഗീകരിക്കപ്പെടുകയും കുട്ടികൾക്ക് ലക്ഷ്യബോധം ഉണ്ടായിത്തീരുകയും ചെയ്തു. വിദ്യാഭ്യാസം ജീവിത സംബന്ധിയായി തീരാൻ മുതലിയാർ കമ്മീഷൻ്റെ ശുപാർശകൾ ഒരുപാട് സഹായകമായി.